ഈ അധ്യായത്തിൽ മായിൽ ഉപയോഗിക്കുന്ന വിവിധതരം ടൂളുകളെ കൂടുതൽ നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടെ ക്രിയേറ്റ് പോളിഗൺ സ്പിയർ, ഒരു സ്പിയർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓൾട്ട് റൈറ്റ് ക്ലിക്ക് മൗസ് ബട്ടൺ, റൈറ്റ് മൗസ് ബട്ടൺ വെച്ചിട്ട് സൂം ചെയ്യുകയാണ്. മിഡിൽ മൗസ് ബട്ടൺ സൂം. ഇതിന് പകരമായിട്ട് നമുക്കുള്ള ഒരു ഹോട്ട് കീ എന്ന് പറയുന്നത് എഫ്. ചെറുതായിരിക്കുമ്പോഴും എഫ് പ്രസ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഫ്രെയിമിലേക്ക് കൂടുതൽ അടുത്ത് വരും. ആദ്യത്തെ ടൂള് സെലക്ട് ടൂള്. ഒരു ടൂളിൻ്റെ ഐക്കണിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ്, ടൂൾ സെറ്റിങ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെലക്ട് ടൂളിന് നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. അടുത്ത ടൂള് ലാസോ ടൂളാണ്. നമ്മൾ ഒബ്ജക്റ്റ്, ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഫ്രീ ഹാൻഡഡ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണെന്ന് പറഞ്ഞു. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ക്ലോസ് എന്ന് പറയുന്ന മെയിൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ലാസോ ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓപ്പൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ, അത് ആക്യുറേറ്റും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഓപ്പൺ, ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യുന്നു. അതുപോലെ ടൂൾ ബോക്സിൽ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന മൂന്ന് ടൂളുകളാണ് മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ. ഈ മൂന്നിനെ കൂടിയാണ് നമ്മൾ ട്രാൻസ്ഫോം ടൂൾസ് എന്ന് പറയുക, മൂവ്, റൊട്ടേറ്റ് ആൻഡ് സ്കെയിൽ. സോ നമ്മൾ മൂവ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മൂവ് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ, ഒരു ടൂള് റീസെറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഓപ്ഷൻസ്, അതായത് വേൾഡ് ഇവിടെ ആക്റ്റീവായി കിടക്കുകയാണ്. വേൾഡ് എന്ന് പറയുന്നത് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ മൂന്ന് ആരോസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ആരോസ് നമ്മുടെ ഗ്രിഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ബോട്ടം സൈഡിലുള്ള കോർഡിനേറ്റ് കാണിക്കുന്ന ഐക്കൺ സെയിം ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ മാനിപ്പുലേറ്റർ ടൂളിൻ്റെ ഈ ജിസ്മോ അല്ലെങ്കിൽ അതിൻ്റെ ഐക്കൺ, ആ ടൂള് കാണിക്കുന്ന പോയിന്റേഴ്സ് വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കീബോർഡിലെ പ്ലസ് സൈൻ ഉപയോഗിക്കാം, അതുപോലെ മൈനസ് ചെറുതാക്കുന്നതിന് വേണ്ടിയിട്ട്. സോ അതിൻ്റെ സൈസ് നമ്മൾ വലുതാക്കി. ഇതിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനായിട്ട്, മാനുവലി മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ ക്ലിക്ക് ചെയ്തത് റെഡ് കളറിലുണ്ടായിരുന്ന ആരോയിലേക്കാണ്. സോ റെഡ് എപ്പോഴും എക്സ് എന്ന് പറയുന്ന ഡയറക്ഷനും വൈ എപ്പോഴും ഗ്രീൻ കളറിലും, അതായത് ഗ്രീൻ കളർ ഡയറക്റ്റ് ചെയ്യുന്നത് വൈ ആക്സിസ്, അതുപോലെ ബ്ലൂ ആരോ അതായത് സി ആക്സിസിനെ കൂടി റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ആരോ സി ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, വൈ ആക്സിസ് കാണാനായിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഏതെങ്കിലും ഒരു ആരോ ആക്റ്റീവായി എന്ന് കാണിക്കുന്നത് യെല്ലോ കളറിലുള്ള ചേഞ്ചാണ്. അത് ഗ്രീൻ ടു യെല്ലോ ആയി, റെഡ് ടു യെല്ലോ, ബ്ലൂ ടു യെല്ലോ. സോ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് മാനുവലി നമ്മൾ മൂവ് ചെയ്ത് വയ്ക്കുന്നത്. ഞാനിത് ഡിലീറ്റ് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു സ്പിയർ. ഒറിജിനലാണ് സ്പിയർ പൊസിഷൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കേസ് ഉള്ളത്
ഒരു പ്രത്യേക പോയിന്റിലാണ് ഈ ആരോസ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ സ്പിയർ മൂവ് ചെയ്തു വെക്കുന്നു, വീണ്ടും ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്തു, അതിനും ഏകദേശം സെൻട്രലായിട്ടാണ്. ക്രിയേറ്റ് കോൺ, അപ്പോൾ ഈ ഒരു പോയിന്റിന് നമ്മൾ പറയുന്നത് പിവറ്റ് പോയിന്റ് എന്നാണ്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യുന്നത് ഈ ജിസ്മോ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ്. അപ്പം സെൻറ്റർ ഐക്കൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മിഡിലുള്ള ബട്ടൺ ഒരു ബോക്സ് പോലെ കാണുന്നുണ്ട്, അത് നമുക്ക് മൂന്ന് ആക്സിസിൽ ഒരേപോലെ മൂവ് ചെയ്യിക്കാനായിട്ട് ഉപകരിക്കുന്നത് ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന് നമ്മൾ ആരോ പ്രസ് ചെയ്തിരുന്നു, പ്രസ് ചെയ്ത് മൂവ് ചെയ്തിരുന്നു. അതുപോലെ മൂവ് ചെയ്യാനായിട്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ മൂവ് ടൂൾ എടുക്കുക, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു സെൻട്രൽ മൗസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ സെലക്റ്റഡ് ഒബ്ജക്റ്റ് മൂന്ന് ആക്സിസിലും മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതല്ലാതെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് വയ്ക്കുന്നതിന് വഴികളുണ്ട്, അത് ത്രൂ ചാനൽ ബോക്സ് ആണ്. അത് ചാനൽ ബോക്സിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അതിൻ്റെ ഓരോ ഓപ്ഷനും നമുക്ക് നോക്കാം. സോ ഡിലീറ്റ് എഫ് ഫ്രെയിം മോഡ്. അടുത്തത് സിലിണ്ടർ ക്രിയേറ്റ് ചെയ്തു, ഡബിൾ ക്ലിക്ക് ഓൺ മൂവ് ടൂൾ, ഒബ്ജക്റ്റ് മോഡ്. ഇതെന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ടൂൾ കൂടി കഴിയണം. സോ ഞാനിവിടെ റൊട്ടേറ്റ് ടൂൾ എടുക്കുകയാണ്. പ്രൊട്ടക്റ്റുകളിലും നേരത്തെ കണ്ടതുപോലെ മൂന്ന് കളേഴ്സുള്ള ഐക്കൺ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ജിസ്മോ കാണുന്നുണ്ട്. ഈ ജിസ്മോയാണ് ആ റൊട്ടേഷന് നമ്മളെ സഹായിക്കുന്നത്. സോ ഡബിൾ ക്ലിക്ക് ഓൺ റൊട്ടേറ്റ്, റീസെറ്റ് ടൂൾ, ലോക്കൽ റൊട്ടേഷൻ ആക്റ്റീവായി. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് എക്സ് ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഡ് ലൈനിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, Z and Y axis. ഇത് പുറമേയുള്ള ഈ സർക്കിൾ അത് മൊത്തത്തിൽ എക്സ് വൈ സി ആക്സിസിലേക്ക് റൊട്ടേഷൻ ഇഫക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡിലീറ്റ് ചെയ്യുന്നു ക്യൂബ്, ഞാനൊരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തു, ജിസ്മോ ചെറുതാക്കി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ഓൺ റൊട്ടേറ്റ് ടൂൾ. ഞാനിപ്പോൾ ഗ്ലോബൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് സ്വിച്ച് ചെയ്യണം. ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം. നേരത്തെ ഉണ്ടായിരുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള വ്യത്യാസം നമ്മുടെ ആ ജിസ്മോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. റൊട്ടേറ്റ് ലോക്കൽ, അതായത് റീസെറ്റിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ലോക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ വൈയും സി ആക്സിസും ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ സി ആക്സിസിൻ്റെ ജിസ്മോ കൂടി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലോബലിലാണെങ്കിലോ ജിസ്മോ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, ഒബ്ജക്റ്റ് മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ ജിംബാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൺലി ഹാഫ് റൊട്ടേഷൻ, പകുതിയായിരിക്കും ആക്ടിവേറ്റ് ചെയ്തിരിക്കുക. ആ ജിസ്മോയിലുള്ള ജിസ്മോ വർക്കിങ്ങിലുള്ള വ്യത്യാസമാണ്. സോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് റീസെറ്റ്, നോർമലായിട്ടുള്ള റീസെറ്റ് ബട്ടൺ
പ്രസ് ചെയ്തിട്ട് വരുന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് മിക്കവാറും നമ്മൾ വർക്ക് ചെയ്യുക. അതുപോലെ സ്നാപ്പ് റൊട്ടേറ്റ്, സ്നാപ്പ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ് സൈസിനനുസരിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പം നേരത്തെ റൊട്ടേറ്റ് ചെയ്തിരുന്നപ്പോൾ ഫ്ലോയിലാണ് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ചാനൽ ബോക്സിൻ്റെ റൊട്ടേറ്റ് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മൈന്യൂട്ട് പോയിൻ്റഡ് ആയിട്ടുള്ളത്, ഞാനത് വീണ്ടും സീറോയിലേക്ക് കൊണ്ടുപോവാണ്. അതെന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ കൂടുതൽ പഠിക്കും. സ്നാപ്പ് റൊട്ടേറ്റ് 15 ഡിഗ്രീസ്. ഇവിടെ സംഭവിക്കുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 15 ഡിഗ്രി ഇൻക്രിമെൻറ്റിൽ അത് വർക്ക് ചെയ്യുന്നതാണ്. അത് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്, 5 ഡിഗ്രീസ് ആക്കുകയാണെങ്കിൽ 5 ഡിഗ്രീസ് ഇൻക്രിമെൻ്റ് ആയിരിക്കും. നമ്മൾ വീണ്ടും മൂവ് ടൂളിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ വേൾഡ് ആക്സിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വേൾഡ് ആക്സിസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒറിജിൻ അല്ലെങ്കിൽ ഗ്രിഡ് ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് സി ആക്സിസ്, എക്സ് ആക്സിസ് പാരലൽ ടു ഒറിജിൻ അല്ലെങ്കിൽ ഗ്രിഡ്, ഒന്ന് പെർപെൻഡിക്കുലർ. ഈ ഒബ്ജക്റ്റ് ഞാൻ ലേശം റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. കുറച്ച് ഈ ഒബ്ജക്റ്റ് അല്ല, നമുക്ക് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് ബോക്സ്. ഡബ്ല്യു മൂവ് ടൂൾ, ഇ റൊട്ടേറ്റ് ടൂൾ. ഈ ഒബ്ജക്റ്റ് ഞാൻ ലേശം റൊട്ടേറ്റ് ചെയ്യണം. സ്നാപ്പ് നമുക്ക് ഓഫാക്കാം, റീസെറ്റ് കൊടുത്താൽ മതിയാവും. റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളിപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, വേൾഡ് ആക്സിസ് വെച്ചിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നോക്കുക, ഈ ബോക്സിൻ്റെ ഫേസിന് വെർട്ടിക്കലായിട്ടായിരിക്കില്ല നമ്മൾ മൂവ് ചെയ്യുക. ഞാൻ 5 പ്രസ് ചെയ്യുന്നു, ഷെയ്ഡഡ് മോഡായി. നമുക്ക് ഫേസ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പിവട്ട് തിരിയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഒബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അനിമേഷനിലൊക്കെ കൂടുതലായിട്ട് യൂസ് വരുന്ന ഒരു ഫംഗ്ഷനാണിത്. സോ ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസിൽ അത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ടൂളിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഈ ഒബ്ജക്റ്റ് അടുത്ത ഒബ്ജക്റ്റിലേക്ക് നമ്മൾ പാരന്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇത് പാരന്റ്, ഇത് ചൈൽഡ്. പക്ഷേ ഇവിടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ബേസിക്കലി പാരന്റ് ഒബ്ജക്റ്റിൻ്റെ ബേസിലാണത് മൂവ് ചെയ്യുക, ചൈൽഡ് മൂവ് ചെയ്യുക. ചൈൽഡിൻ്റെ ലോക്കൽ ആക്സിസ് ഡയറക്ഷൻ വേറെ ആണെങ്കിൽ തന്നെയും പാരന്റ് മൂവ് ചെയ്യുമ്പോൾ അതേ ഡയറക്ഷനിൽ ചൈൽഡും. ഇവിടെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൂവ് ടൂളിൽ വേൾഡ് ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നോർമൽ മൂവിങ് കാണാം. ഒബ്ജക്റ്റ് മൂവിങ് ലോക്കൽ മൂവിങ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ യാതൊരു വ്യത്യാസവും അതിൽ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇവിടെ ഉള്ള വ്യത്യാസം, വേൾഡ് എന്ന് പറയുന്നത് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ബേസ്ഡ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം.
സോ ഇതിന്റെ ഒബ്ജക്റ്റ് ആക്സിസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റിനനുസരിച്ച് മാറും. ഇതിന്റെ ആക്സിസ് നോർമലി നേരത്തെ ഉണ്ടായിരുന്ന പോലെയാണ്. ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്സിസ് മാറിയിട്ടില്ല. ഇവിടെ ഒബ്ജക്റ്റ് ആക്സിസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ മാറിയിട്ടുണ്ട്. അത് വേൾഡ് ആണെങ്കിൽ നോർമലായിട്ട് കാണിക്കുന്നു, ഒബ്ജക്റ്റ് ആണെങ്കിൽ അതാത് ഒബ്ജക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പിവട്ട് ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്, മൂവിങ് ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് മോഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. ഓരോ ഒബ്ജക്റ്റും ഏത് ആക്സിസിലേക്കാണോ നമ്മൾ മൂവ് ചെയ്യുന്നത്, അതിൻ്റെ അതേ ആക്സിസ് ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന മോഡ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ലോക്കൽ മോഡാണെങ്കിലോ ലോക്കലി അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഡിസ്ക്രീറ്റ് മൂവ് സ്റ്റെപ്പ് സൈസ് നമ്മളൊരു ഓക്കെ വൺ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ പിവട്ട് നമ്മൾ ഗ്രിഡ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗ്രിഡ് ഒരു യൂണിറ്റ് മുൻപോട്ട് സ്നാപ്പ് ചെയ്ത് മൂവ് ചെയ്യുന്ന കാണാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് നമ്മളിവിടെ രണ്ടാക്കുകയാണെങ്കിൽ രണ്ട് യൂണിറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും മൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഡിസ്ക്രീറ്റ് മൂവ് എന്ന് പറയുന്നത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാൻ റീസെറ്റ് ചെയ്യുന്നു, ക്ലോസ്, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ റൊട്ടേഷൻ ടൂളിൽ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്ന പിവറ്റ് പോയിന്റിലാണ്. സോ നമുക്കിവിടെ ഒബ്ജക്റ്റ് നമ്മളൊന്ന് മൂവ് ചെയ്ത് വെക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് മിഡിൽ മൗസ് ബട്ടൺ വെച്ചിട്ട് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. മൗസ് വേറെ പോയിന്റിലാണെങ്കിൽ പോലും സെൻട്രൽ മൗസ് ബട്ടൺ വെച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഞാനിവിടെ റൊട്ടേഷൻ ട്രാൻസ്ലേറ്റ് എല്ലാം സീറോ ആക്കണം. സോ ഇവിടെ ഈ ഒബ്ജക്റ്റ് ഞാൻ ലേശം മൂവ് ചെയ്ത് വയ്ക്കണം. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് അതിൻ്റെ പിവട്ടിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തു, റീസെറ്റ് ചെയ്തു. എനിക്ക് ഈ ഒബ്ജക്റ്റിനെ ഒറിജിൻ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കണം. പൊസിഷൻ മാറാതെ തന്നെ നമുക്ക് സെൻറ്റർ ഒറിജിനിലേക്ക് കൊണ്ടുവരണം. അതായത് പിവട്ട് മൂവ് ചെയ്യണം എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്. സോ പിവട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂവ് ടൂൾ ഹിറ്റ് ഇൻസെർട്ട് കീ പ്രസ് ചെയ്യുന്നു. കീബോർഡിലെ ഇൻസെർട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൂവ് മാനിപ്പുലേറ്റർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഒരു വ്യത്യാസം അതിൽ വരും. ഇനി നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ പിവട്ട് ആയിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ കൊണ്ടുവന്ന ഒറിജിനിലാണ് എനിക്കത് ഫിക്സ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ മാനുവലായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അത് പ്രോപ്പർ ആ ഒറിജിനിൽ തന്നെ ആയിരിക്കണമെന്നില്ല. അത് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാനായിട്ടാണ് ഉള്ള ഒരു ഓപ്ഷനാണ് സ്നാപ്പ് സെറ്റിങ്സിലെ സ്നാപ്പ് ടു ഗ്രിഡ്സ്. ഇവിടെ പിവട്ട് മാത്രമല്ല ഒബ്ജക്റ്റും നമുക്ക് സ്നാപ്പ് ചെയ്ത് വെക്കാം. സ്നാപ്പ് ചെയ്യാന്ന് മീൻ ചെയ്യുന്നത് നോക്കുക, ആ ഗ്രിഡിലേക്ക് അത് അട്രാക്ട് ചെയ്ത് ആ ഇൻ്റർസെക്ഷൻ പോയിന്റിലേക്ക് വരുന്നതായിട്ട് കാണാം.
snap to grid on cheyidittu pivot to move cheyidu aa original like kondunu vekkan sadhikkum veendum insert on cheyidu kanyal ibide grid snapping on aanu adu kondana aa oru round gizmo kaanikkunnathu nammal snap to grid off cheyunu normally ipo ee oru object nammal create cheyidappulla pivot alla ipo kaanikkunnathu കുറച്ചു കൂടി ഓഫ്സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മൂവ് ചെയ്യുന്നതെല്ലാം ഈ ഓഫ്സെറ്റ് പോയിന്റിൽ നിന്നായിരിക്കും. അപ്പോൾ മൂവ് ചെയ്തിട്ട് എനിക്ക് ആ സെൻറ്റർ പോയിന്റ് ഗ്രിഡിലേക്ക് കൊണ്ടുവരണം. ജസ്റ്റ് സെൻറ്റർ പോയിന്റ് അല്ല, ഒബ്ജക്റ്റ് വിത്ത് ഒബ്ജക്റ്റ് ആണ് നമ്മൾ സെൻറ്റർ പോയിന്റ് അലൈൻ ചെയ്യുന്നത്. നമ്മൾ ഗ്രിഡിലേക്ക് കൊണ്ടു. ഇനി നമ്മൾ റൊട്ടേഷൻ ടൂൾ എടുക്കുകയാണെങ്കിൽ ഇത് ഗ്രിഡിന്റെ ഒറിജിനിൽ നിന്നായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഇനി എനിക്ക് പഴയതുപോലെ ഇതിന്റെ പിവറ്റ് ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരും. അതിനുള്ള വഴിയാണ് മോഡിഫൈ, മോഡിഫൈയിലെ മൂന്നാമത്തെ സെക്ഷനിലെ സെന്റർ പിവറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ആ പിവറ്റ് ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് നമുക്ക് വീണ്ടും ഒറിജിനിലേക്ക് കൊണ്ടുവരണം. സ്നാപ് ടു ഗ്രിഡ് ഓൺ മൂവ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. പ്രസ് എഫ് ഫ്രെയിം ഓൺ. അടുത്ത ഓപ്ഷൻ സ്കെയിലാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓപ്ഷൻസ് കുറവാണ്, ഡിസ്ക്രീറ്റ് സ്കെയിൽ മാത്രമേ കാണുന്നുള്ളൂ. സ്കെയില് ചെയ്യുന്നതിന് യൂണിഫോം സ്കെയിൽ, അതായത് ഒരേ സമയം തന്നെ വിഡ്ത്തും ഹൈറ്റും ലെങ്ത്തും സ്കെയില് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രലിൽ കാണുന്ന ബട്ടൺ അല്ലെങ്കിൽ ആ ബോക്സ് ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ സെൻട്രൽ മൗസ് ബട്ടൺ ഉപയോഗിക്കാം. ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ ആ പോയിന്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ മൗസ് വേറെ എവിടെയെങ്കിലുമാണ് നമ്മൾ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡീസെലക്ട് ആവും. അതേസമയം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു, ആ പ്രൊപ്പോർഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് സെൻട്രൽ മൗസ് ബട്ടൺ വെച്ചിട്ട് മൗസ് പോയിന്റർ വേറെ എവിടെയാണെങ്കിൽ തന്നെയും അതിൻ്റെ സ്കെയിലിങ് അതുപോലെ തന്നെയാണ് മൂവിങ് റൊട്ടേഷൻ എല്ലാം നടക്കുന്നത്. സ്കെയിലിങ് യൂണിഫോം സ്കെയിൽ, നോൺ യൂണിഫോം സ്കെയിൽ ഒരു ആക്സിസിൽ മാത്രം സ്കെയിൽ ചെയ്യണം. അപ്പോൾ ഈ ഒരു ആക്സിസിൽ മാത്രമുള്ള ഏതെങ്കിലും ഒരു ബോക്സ് ബോക്സ് മാനിപ്പുലേറ്റർ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. സെൻട്രൽ മൗസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണോ ആക്ടിവേറ്റ് ഇരിക്കുന്നത് ആ ആക്സിസിൽ സ്കെയിൽ ചെയ്യുന്നതായിട്ട് കാണും. ഇനി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡിസ്ക്രീറ്റ് സ്കെയിൽ, നമ്മളെ സ്റ്റെപ്പ് സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും സ്കെയിൽ ചെയ്യുമ്പോൾ രണ്ട് യൂണിറ്റ് വെച്ചിട്ട് സ്കെയിൽ ചെയ്യുന്നതായിട്ട് കാണും. അതിനു മുമ്പായിട്ട് നമുക്കത് സ്കെയിലിങ് ഇസ് വൺ യൂണിറ്റ് 100% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇവിടെ നമ്മൾ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാം. വൺ, ഇതാണ് നമ്മുടെ മൂവ് ടൂൾ റൊട്ടേറ്റ് സ്കെയിൽ. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഓപ്ഷൻസാണ് മോഡിഫൈ, ട്രാൻസ്ഫോർമേഷൻ ടൂളിൽ മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ. ഈ ടൂളുകളാണ് നമ്മൾ കൂടുതലായിട്ടും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷനുകൾ.